ഇലക്ഷൻ സഫാരിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകളുമായിട്ടാണ് ഇലക്ഷൻ സഫാരി ഇന്ന് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേമം മണ്ഡലത്തിൽ, തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്ന പ്രവചനം നടത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല പ്രശസ്ത ശില്പിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹം സൂര്യനെ സാക്ഷി നിർത്തി പറയുന്നു കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം നേമത്ത് വിജയിക്കും എന്നുള്ളത്. അത് വളരെ ശക്തമായ ഒരു പ്രവചനമാണ്, വളരെ പോസിറ്റീവായ ഒരു പ്രവചനമാണ്. നമുക്ക് ഈ പ്രവചനങ്ങൾ ഈ മാധ്യമങ്ങളുടെ പ്രവചനങ്ങൾ പോലെയല്ല, നിയമത്തെ ആ ഒരു മനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത ശേഷമാണ് ശ്രീ കാനായി കുഞ്ഞിരാമൻ ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തിയത്. മറ്റു കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കെ കെ ശൈലജ ടീച്ചർ കുടുംബശ്രീയെ വരെ ദുരുപയോഗം ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. മന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിലൊക്കെ തന്നെ, കാരണം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ കയ്യിലായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഉദ്യോഗസ്ഥരും അതുപോലെയുള്ള ആളുകളും പ്രവർത്തകരും ഒക്കെ എത്തിച്ചേരണം എന്ന് നിർബന്ധപൂർവ്വം ഫോണിൽ കൂടെ വിളിച്ച് ആവശ്യപ്പെട്ടു, നിർബന്ധിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് അത്യന്തം കുറ്റകരമായ കാര്യമാണ്. അതുതന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മന്ത്രി നടത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇരട്ട വോട്ട് ധാരാളമുണ്ട് ടിക്കാറാം മീണവരെ സംബന്ധിച്ചു. രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളും പരിശോധിക്കുമെന്നാണ് ടിക്കാറാം മീണ പറഞ്ഞത്. എല്ലാ മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ, ഏതാണ്ട് ആവറേജ് നോക്കുകയാണെങ്കിൽ ശരാശരി 500+ വോട്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അത് ഏതാണ്ട് ശരിയാണ് എന്ന തരത്തിലാണ് ടിക്കാറാം മീണ പ്രതികരിച്ചത്. വിശദമായി അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് നടപടി എടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം കൊണ്ടോട്ടിയിലെ LDF സ്ഥാനാർത്ഥി രണ്ടാം ഭാര്യ പാകിസ്ഥാൻകാരിയാണ് ഹിറ മുഹമ്മദ്. അവരുടെ വിവരങ്ങൾ കൊടുത്തില്ല, എന്നാൽ അദ്ദേഹത്തിന്റെ പത്രിക ഇതുവരെ തള്ളിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. BJP പത്രിക തള്ളിയത് എന്താണ്, എന്ത് രാഷ്ട്രീയമാണ് ഇത്? എന്നാൽ കൊണ്ടോട്ടിക്കാരൻ പാകിസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ ഭർത്താവ്, ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ നൽകിയിട്ടില്ല സുലൈമാൻ ഹാജി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പത്രിക ദാ വീണ്ടും പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കാര്യം എന്ന് ഇലക്ഷൻ സവാരിക്ക് മനസ്സിലാകുന്നേയില്ല. അടുത്തത് തേജസ്വി സൂര്യയുടെ ടോപ്പ് ഡയലോഗാണ്. എന്തായാലും വളരെ ശക്തമായ ഡയലോഗ് ഇന്ന് തത്വമയുടെ ടോപ്പ് ഡയലോഗ് സെഷനിലും തേജസ്വി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രം ഭസ്മാസുരനെ പോലെയാണ് സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രവും CPMന്റെ രീതികളും ഒക്കെ തന്നെ. അതായത് നമ്മൾ സേവിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കും, നമ്മൾ പാർട്ടിയുടെ കൂടെ നിന്നാൽ പോലും നമ്മളെ ഇല്ലാതാക്കും. അങ്ങനെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രം, നശിച്ച് നാറാണക്കല്ല് പിടിച്ച പ്രത്യയശാസ്ത്രം, ഈ ഭാരതത്തിന്റെ ഈ മൂലയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാർട്ടി സഖാക്കന്മാർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. ആ ശക്തമായ ഡയലോഗാണ് ഇന്ന് തേജസ്വി സൂര്യ MP ബാംഗ്ലൂർ നോർത്ത് MP BJPയുടെ യുവ നേതാവ് പറഞ്ഞത്. അദ്ദേഹം അടക്കം നിരവധി പേർ, ലഡാക്ക് MP ശ്രീ നാങ്യാൽ അടക്കമുള്ള നിരവധി പേർ, സദാനന്ദഗൌഡ കേന്ദ്രമന്ത്രി സദാനന്ദഗൌഡ അടക്കമുള്ള ആളുകൾ ഇന്ന് പ്രചരണത്തിനായി കേരളത്തിൽ എത്തി. അവരുടെ വാക്കുകളൊക്കെ തന്നെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കേട്ടു. സദാനന്ദഗൌഡ പറഞ്ഞത് ഇവിടെ പല പദ്ധതികൾക്കും, ഫാക്ടറിയിലെ പല പദ്ധതികൾക്കും ഇവിടെ എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തിട്ടും സർക്കാർ, കേരള സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. ലവ് ജിഹാദ് എന്ന ഒരു രീതി ഇവിടെ, വിപത്ത് എന്ന ഒരു വിപത്ത് ഇവിടെ നടമാടുകയാണ്. അതൊക്കെ തന്നെ മതഭീകരതയുടെ മറ്റൊരു വികൃതമായ വൃത്തികെട്ട മുഖമാണ്, അത് ഈ കേരളത്തിൽ നിലനിൽക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അതൊക്കെ മാറ്റിമറിക്കപ്പെടും, അതിനെതിരെയൊക്കെ ശക്തമായ നിയമം കൊണ്ടുവരും എന്നും കൂടി സദാനന്ദഗൌഡ പറയുകയുണ്ടായി. പിന്നെ KC റോസക്കുട്ടി ടീച്ചർ എന്തായാലും പാർട്ടി വിട്ടു. കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിട്ടു പോകുന്നവരുടെ എണ്ണം കൂടുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. രമണി നായർ, അതുപോലെ തന്നെ ബിന്ദുകൃഷ്ണ പാർട്ടി വിട്ടില്ല. അതുപോലെ ലതിക സുഭാഷ്, റോസക്കുട്ടി ടീച്ചറും പാർട്ടി വിട്ട് CPMലേക്ക് ചേക്ക് കയറിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം കാണാതായ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, BSPയുടെ, ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി K. സുന്ദര BJPയിൽ ചേർന്നു. K. സുരേന്ദ്രനെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾക്കെതിരെ മത്സരിക്കാൻ തനിക്ക് മനസ്സനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥി ഇപ്പോൾ ഇതാ BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയ വാർത്തകൾ നോക്കുകയാണെങ്കിൽ BJPയുടെ പ്രകടന പത്രിക തമിഴ്നാട്ടിൽ പുറത്തിറക്കിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങൾ ഭരിക്കുന്നത്. അതിന് ഫ്രീ ടെമ്പിൾസ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായി ഇഷ ഫൗണ്ടേഷൻ സദ്ഗുരുവിന്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്നിരുന്നു. ശക്തമായ ക്യാമ്പയിനിങ് നടക്കുകയാണ്, അത് നടപ്പിലാക്കും എന്നതാണ് പ്രാഥമികമായി BJP പ്രകടന പത്രികയിൽ പറയുന്നത്. ഇവിടെ ഭക്തർക്ക്, ഹിന്ദു പണ്ഡിതന്മാർക്ക്, ഹിന്ദു സംഘടനകൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ മതപരിവർത്തനം, തമിഴ്നാട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി വിളയാടുകയാണ്. അത് ശക്തമായ നിയമം മൂലം അത് നിരോധിക്കും എന്ന കാര്യം കൂടി പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി ശ്രീ കേന്ദ്രമന്ത്രി ശ്രീ VK സിംഗ് എന്നിവർ ചേർന്നും തമിഴ്നാട്ടിലെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്
ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ ഇലക്ഷൻ സഫാരി കാഴ്ചകൾ. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായി നാളെ തിരികെ വരാം. എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി.